Hi friends, today we talk about how to reduce inflammation and diabetes. Reduce cellular inflammation. Hi everyone. Hello, welcome channel. Like Vindam Shagadam, Jan Jabbar, functional nutrition, 10x health and wellness coach, consultant. In a number of Supradana Vishet Lake Katakiliana, cellular weakum, Pramehum, Yangane Kuraka, another. ഡീജനറേറ്റീവ് പ്രമേഹത്തെ തടയുന്നതും തിരിച്ചെടുക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും സെല്ലുലാർ രോഗശാന്തി പ്രക്രിയകൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നമ്മുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫൈറ്റോന്യൂട്രിയൻ്റ് സാന്ദ്രമായ പച്ചക്കറികൾ, ആരോഗ്യകരമായ കൊഴുപ്പ്, ശുദ്ധമായ പ്രോട്ടീൻ സ്രോതസ്സുകൾ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ശരീരത്തെ സൗമ്യമായ കീറ്റോസിസ് അവസ്ഥയിലാക്കുന്ന കീറ്റോജനിക് ശൈലിയിലുള്ള ഭക്ഷണക്രമം ഞാൻ ശുപാർശ ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് പൂർണ്ണമായും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാത്തോളജിക്കൽ അവസ്ഥയായ കീറ്റോ അസിഡോസിസിനെ അപേക്ഷിച്ച് ഇത് വളരെ വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നതുപോലെ മൈൽഡ് കീറ്റോസിസ് എന്നത് സെല്ലുലാർ രോഗശാന്തിയുടെ അവസ്ഥയെ അഗാധമായി മെച്ചപ്പെടുത്തുന്ന ഒരു മികച്ച ഫിസിയോളജിക്കൽ അവസ്ഥയാണ്. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിന് കീറ്റോജനിക് ഡയറ്റ് വളരെ ഫലപ്രദമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ഈ പോഷക ആഹാര പദ്ധതിക്ക് ആരോഗ്യകരമായ കൊഴുപ്പ് സ്രോതസ്സുകളുണ്ട്. അതിൽ തേങ്ങാ ഉൽപ്പന്നങ്ങൾ, അവക്കാഡോകൾ, ഒലീവ് ഓയിൽ, പരിപ്പ്, വിത്തുകൾ, ശുദ്ധീകരിച്ച ഒമേഗ ത്രീ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ആരോഗ്യകരമായ പ്രോട്ടീനിൽ ആഴക്കടലിൽ പിടിക്കുന്ന മത്സ്യം, പുല്ല് തിന്നുന്ന ചുമന്ന മാംസം, ഫ്രീ റേഞ്ച് ചിക്കൻ, ടർക്കി, മുട്ട എന്നിവ ഉൾപ്പെടുന്നു. ഈ പ്രോട്ടീനും കൊഴുപ്പ് സ്രോതസ്സുകളും സാധാരണ ഇൻസുലിൻ റെസിപ്റ്റർ പ്രവർത്തനത്തിലൂടെ ആരോഗ്യകരമായ കോശസ്തരങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് അസാധാരണമായി നിർണായക പങ്കുവഹിക്കുന്നു. ഈ പ്രവർത്തനത്തിലൂടെ സെല്ലുലാർ വീക്കവും പ്രമേഹവും കുറയ്ക്കുന്നു. പ്രമേഹ നിയന്ത്രണത്തിൽ സെല്ലുലാർ രോഗശാന്തി പ്രക്രിയകൾ ഒരു നിർണായക ഘടകമാണ്. എന്നാൽ ശരിയായ ഭക്ഷണങ്ങളും ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവ രണ്ടും മെച്ചപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ സെല്ലുലാർ ഇൻഫ്ലമേഷനെ എങ്ങനെ സഹായിക്കാമെന്നും പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാമെന്നും കൂടുതൽ അറിവുകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഞങ്ങളുടെ ആരോഗ്യ യാത്രയിൽ പങ്കുചേരുക. കൂടുതൽ ആരോഗ്യ പോഷക ആഹാര അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. ഓർക്കുക, നല്ല ആരോഗ്യം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.